नमस्ते द्वितीयकक्षायां तृतीयम् एककं कलियुगे नाम जपः पाठस्य नाम कलियुगे नाम जपः मक्कळे कलियुगे नाम जपः अल्ले युगम युगंगळे कुरिच्च् नमुक्करियाम् एत्र युगंगळुण्डेन्नाण् परयुन्नत् नाल युगंगळुण्ड् एतक्केयाण् नाल युगंगळ् त्रितयुगम् त्रेतायुगम् द्वापरयुगम् कलियुगम् त्रितयुगम् त्रेतायुगम् द्वापरयुगम् കലിയുഗം ഇതിൽ നാലാമത്തെ കലിയുഗത്തിൽ ഒരു കാര്യമാണ് നമ്മൾ ഈ കഥയായിട്ട് പഠിക്കുന്നത് കൃതയുഗം കൃതയുഗം എന്ന് പറയുന്നത് സുവർണ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ത്രേതായുഗം ആരാണ് ശ്രീരാമന്റെ കാലഘട്ടം എന്ന് പറയുന്നുണ്ട് പിന്നെ ദ്വാപരയുഗത്തിലാണ് ആരുടെയൊക്കെ ശ്രീകൃഷ്ണന്റെ ജനനം മഹാഭാരത യുദ്ധം തുടങ്ങിയ കാര്യങ്ങൾ നടന്നത് കലിയുഗെ നാമജപം ഇനി കലിയുഗം എന്ന് പറയുന്നത് ഇപ്പോ നടക്കുന്ന നമ്മുടെ കാലഘട്ടത്തെയാണ് ഈ കാലഘട്ടമാണ് എന്താണ് ഇപ്പോ നടക്കുന്ന യുഗമാണ് കലിയുഗം ഈ കലിയുഗത്തിൽ ദൈവവിശ്വാസം വളരെ കുറവെന്നാണ് പ്രധാനമായും പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കലിയുഗത്തിൽ ജീവിക്കുന്നെങ്കിൽ നാമജപം നാമജപം ഇത് പ്രെയർ എന്നുള്ള അർത്ഥം എടുത്താൽ പ്രാർത്ഥന ഈശ്വര ഭക്തി ഇതൊക്കെ അത്യാവശ്യമാണെന്നാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത് പുസ്തകം നോക്കൂ ദ്വാപരയുഗസ്യ അന്തിമകാല ദ്വാപരയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഏകദാ നാരദ മഹർഷി ബ്രഹ്മലോകെ ബ്രഹ്മദേവസ്യ സമീപം ഗതവൻ ഒരിക്കൽ നാരദ മഹർഷി ബ്രഹ്മലോകത്തിൽ ബ്രഹ്മദേവന്റെ സമീപം ഗതവൻ ബ്രഹ്മദേവന്റെ അടുക്കലേക്ക് പോയി ബ്രഹ്മദേവ സസ്നേഹം നാരദസ്യ സ്വാഗതം കൃതവൻ ബ്രഹ്മദേവൻ നാരദനെ കണ്ടതെന്തേയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു സ്വസമീപസ്ഥ പീഡാം ദർശയിത്വം ഉപവിശതു ഇതി സഹ ഉക്തവൻ അദ്ദേഹത്തിന്റെ അരികില് പീഡാം ദർശയിത്വം ആ പീഡം കാണിച്ചിട്ട് ആ ഇപ്പിടം കാണിച്ചിട്ട് പറഞ്ഞു ഉപവിശതു ഉപവിശതു ഇതി ഇരിക്കൂ നാരദ മഹർഷി എന്ന് പറഞ്ഞു നാരദ ഈശ ദുഃഖിത ആസീത് നാരദൻ എന്താണ് കുറച്ച് വിഷമിച്ചായിരുന്നു പറഞ്ഞത് ദുഃഖസ്യ കാരണം കിം ഇതി ബ്രഹ്മദേവാഹ അപൃച്ഛത് നാരദരെ അങ്ങ് എന്താണ് ഈ വിഷമിച്ചു വരുന്നത് എന്ന് ആര് ചോദിച്ചു ബ്രഹ്മദേവൻ ചോദിച്ചു അചിരേണ ഏവ കലിയുഗസ്യ പ്രാരംഭ ഇതി ഖലു അപ്പൊ നാരദൻ പറഞ്ഞു ഇതിപ്പൊ എന്താണ് ദ്വാപരയുഗം അവസാനിച്ചു ഇനിയിപ്പൊ ഉടനെ വരാൻ പോകുന്നത് എന്താണ് കലിയുഗമല്ലേ ഇത് നാരദ പ്രത്യേകത അയ്യോ ഞാൻ വിഷമിക്കുക എന്താണ് കലിയുഗം വരാൻ പോവുകയല്ലേ എന്ന് നാരദൻ മറുപടി പറഞ്ഞു കലിയുഗെ ബഹുവിധാനി ദുരിതാനി ഭവിഷ്യന്തി കലിയുഗത്തിൽ ഒരുപാട് പല വിധങ്ങളായ ദുരിതങ്ങൾ കഷ്ടങ്ങൾ നടക്കുമെന്നാണ് പറയപ്പെടുന്നത് പ്രായക സർവേ ദുഃഖിത ഭവിഷ്യന്തി മിക്കവാർ എല്ലാവർക്കും എന്തായിരിക്കും സന്തോഷം മാറി ദുഃഖമാവാനൊക്കെ പല കാരണങ്ങളിൽ ദുഃഖമാവാനൊക്കെ ചാൻസ് ഉണ്ട് അതഹ തേഷാം ദുഃഖം ശമയത് കൊവി വായക കോ അഭിവായക വത്തേക്ക് അതുകൊണ്ട് ബ്രഹ്മദേവ വന്നിരിക്കുന്ന എന്താണ് കലിയുഗത്തില് അവരുടെ ദുഃഖം അവർക്ക് കലിയുഗത്തിൽ എന്തായിരിക്കും സന്തോഷമൊന്നും വലുതായിട്ട് കാണില്ല ചിലപ്പോൾ ദുഃഖങ്ങളൊക്കെ വരും ആ ദുഃഖം ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എൻ്റെ ബ്രഹ്മദേവ എന്ന് ചോദിച്ചു ഇത് നാരദ അപൃച്ഛത് എന്ന് നാരദൻ ആരോട് ചോദിച്ചു ബ്രഹ്മദേവനോട് ചോദിച്ചു ബ്രഹ്മദേവ മന്ദഹാസേന ഏവം അവതത് ഉടനെ തന്നെ ബ്രഹ്മദേവൻ മന്ദഹാസേന ചിരിച്ചിട്ട് ഒരു ഏവം അവതത് എന്നിട്ട് പറഞ്ഞു ചിന്താമാസ്തു നാരദ ചിന്താമാസ്തു വിഷമിക്കാതെ പേടിക്കാതെ അസ്തി ഏക അമൂല്യ ഉപായക സഹ ഉപായക തു ഈശ്വര നാമജപ അസ്തി ഏക അമൂല്യ ഉപായക അതിന് ഏറ്റവും ഒരു അമൂല്യമായിട്ടുള്ള ഒരു ഉപായം ഞാൻ നിനക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം നാരദരെ എന്താണ് സഹ ഉപായക തു ഈശ്വര നാമജപ എന്താണ് കലിയുഗത്തിൽ വിഷമിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈശ്വരനാമ ജപ കലിയുഗത്തിൽ നമ്മൾ എന്താണ് ഈശ്വര ഭക്തി ഈശ്വരനോടുള്ള പ്രാർത്ഥനയാണ് ഔപായം പ്രതിദിനം നാമജപ അനിവാര്യമേവ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം നാമജപം ആവശ്യമാണ് മാനവാൻ പ്രതി ഉപായമേതം വലതു നാരദർ പോയിട്ട് മനുഷ്യരോട് ഈ ഉപായത്തെ പറയൂ തേഷാ മനസ്സ് ശാന്തി ചെയ്ത് അവരുടെ മനസ്സിന് ശാന്തി നൽകൂ അധുന മമ ദുഃഖം അപകടം ഇതി ഉക്ത്വാ നാരദ നാരായണ നാരായണ ഇതി നാമജപേന ബ്രഹ്മലോകാത് ഭൂമിയും ഗതവൻ ഉടനെ തന്നെ നാരദ പറഞ്ഞു ഇപ്പോൾ എൻ്റെ വിഷമമൊക്കെ മാറി ബ്രഹ്മദേവരെ ഞാൻ അവരോട് പോയി എന്ത് പറയാം ഈ യുഗത്തിൽ നമ്മൾ എപ്പോഴും ഈശ്വര ഭക്തിയോടും പ്രാർത്ഥനയോടും ഇരിക്കണമെന്ന് പോയി പറയാം എന്ന് പറഞ്ഞിട്ട് നാരായണ നാരായണ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു ബ്രഹ്മലോകാത് ഭൂമിയും ഗതവൻ ബ്രഹ്മലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് സർവത്ര നാമജപസ്യ മഹത്വസ്യ പ്രസാരണം കൃതവ
അസ്മിൻ കലിയുഗെ നാമജപഃ പ്രധാനഃ ഭൂമിയിലേക്ക് പോയിട്ട് എന്ത് ചെയ്ത് സർവത്ര എല്ലായിടത്തും നാമജപത്തിൻ്റെ പ്രാർത്ഥനയുടെ പ്രസക്തിയെക്കുറിച്ച് പറയും. അസ്മിൻ കലിയുഗെ ഈ കലിയുഗ നമ്മളിപ്പോൾ താമസിക്കുന്ന കലിയുഗത്തിലാണ്. ഈ കലിയുഗത്തിൽ നാമജപഃ പ്രധാനഃ ഈശ്വര ഭക്തിയും പ്രാർത്ഥനയും എന്താണ് പ്രധാനമാണ്. നമ്മൾ സ്കൂളിലേക്ക് വിദ്യാലയത്തിലേക്ക് വരുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എപ്പോഴും നമ്മൾ എന്തായിരിക്കണം ഈശ്വര ഭക്തിയോടുകൂടെ മാത്രമേ എന്ത് ചെയ്യാവൂ നടക്കാവും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഈശ്വര ഭക്തി ഈശ്വരനോടുള്ള എന്താണ് ആദരവോടുകൂടെ വേണം നമ്മൾ എന്ത് ചെയ്യണം ജീവിക്കുവാനായിട്ട് എന്നാണ് നമുക്ക് ഈ പാഠത്തിൽ പറയുന്നത്. മനസ്സിലായോ? കഥ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എത്ര യുഗങ്ങളുണ്ട് മക്കളെ? നാല് യുഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് നാല് യുഗങ്ങൾ? ത്രിതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം അല്ലേ. നമ്മളിപ്പോ താമസിക്കുന്ന ഏത് യുഗത്തിലാണ്? കലിയുഗത്തിൽ. കലിയുഗത്തിൽ എന്താണ് ആവശ്യം എന്ന് പറഞ്ഞു? കലിയുഗേ നാമജപഃ. കലിയുഗത്തിൽ എന്താണ് ആവശ്യം? ഈശ്വരപ്രാർത്ഥനയാണ് ആവശ്യം. മനസ്സിലായോ? ഇത്ര ആവശ്യമൊന്നുമില്ലല്ലോ. ശരി, ധന്യവാദം.